പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക്. സംസ്ഥാന സർക്കാർ പ്രത്യേക താൽപര്യ പ്രകാരമാണ് ആശുപത്രിയിൽ ബഹുനില കെട്ടിടം ഒരുങ്ങുന്നത്. ഐസൊലേഷൻ വാർഡ് നിർമ്മാണവും പുരോഗമിക്കും. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെ 3 നിലകളിലായി നിർമ്മിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി മെറ്റേണിറ്റി ബ്ലോക്ക് 3-ാം നിലയുടെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായി. പുതിയ ബ്ലോക്കിൽ കാത്തിരിപ്പ് കേന്ദ്രം, ലേബർ റൂം, നഴ്സസ് സ്റ്റേഷനുകൾ, പോസ്റ്റ് ലേബർ റൂം, ഡോക്ടേഴ്സ് റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് ഓപ്പറേഷൻ റൂം, ന്യൂബോൺ കെയർ, സ്റ്റെറിലൈസേഷൻ റൂം, ലാബ്, ഓഫീസ്, സൂപ്രണ്ട് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ റൂം, റെസ്റ്റ് റൂം, ഡോക്ടേഴ്സ് റൂം, നഴ്സസ് റെസ്റ്റ് റൂം, ശുചിമുറികൾ, റാമ്പ് സ്റ്റെയർ, ലിഫ്റ്റ്, ഫയർ സ്റ്റെയർ, വാർഡുകൾ, ബൈസ്റ്റാൻഡേഴ്സ് റെസ്റ്റ് റൂം, ഡൈനിങ് റൂം, കോൺഫറൻസ് ഹാൾ എന്നിവയുണ്ടാകും. ഇതിനായി സംസ്ഥാന സർക്കാർ 9 കോടി രൂപയാണ് അനുവദിച്ചത്. സർക്കാരിന്റെ ഇടപെടൽ സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ ആശ്വാസമാകുമെന്ന് പൊതുജനങ്ങൾ പറയുന്നു. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള 3 പഞ്ചായത്തോളം വരുന്ന ജനവാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഈ പ്രവർത്തനം നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഗുണകരമായ പ്രവർത്തനമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ നിലയിൽ വലിയ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി തന്നെ ആശുപത്രി ആർദ്ര കേന്ദ്രാലയം വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐസൊലേഷൻ വാർഡ് പ്രവൃത്തിയും അന്തിമഘട്ടത്തിലാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയത്. ഐസൊലേഷൻ വാർഡും അനുബന്ധ ഉപകരണങ്ങളും സജ്ജമാക്കുന്നതിന് MLA യുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ഉൾപ്പെടെ 1.75 കോടി രൂപയാണ് അനുവദിച്ചത്. 10 കിടക്കകളും ഡോക്ടേഴ്സ് റൂം, നഴ്സിംഗ് റൂം, മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രം, അത്യാഹിത വിഭാഗം, കാത്തിരിപ്പ് കേന്ദ്രം, സ്റ്റോർ റൂം, ശുചിമുറി, ജനറേറ്റർ ഉൾപ്പെടെ പ്രീഫാബ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഐസൊലേഷൻ വാർഡിന്റെ പ്രവൃത്തി പൂർത്തിയായി ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.